ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം വേറെ ഒന്നല്ല, പണ്ട് നമ്മൾ നിർത്തിയ ഫിഷ് വ്ളോഗ് തിരിച്ചു വന്നിരിക്കുകയാണ്. സീസൺ ടു പാർട്ട് വൺ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്പെഷ്യലായിട്ട് അരണ്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ രണ്ട് വണ്ടി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം അല്ലേ. പോയേക്കാം. ഗേറ്റ് അടക്കല്ലേ. അവനെ കൂടെ ഷൂട്ട് ചെയ്തേക്കണം, അവനെ കാണിച്ചേക്കും. ഒരു ഹായ് പറഞ്ഞേക്ക്, നമ്മുടെ ശംഖ് കൂട്ടുകാരനാണ്, അരന്റെ ശംഖ് കൂട്ടാരൻ അല്ലേടാ. അതെ. വീഡിയോ എടുക്കാൻ വരുന്ന പാടാ, വരുന്നുണ്ടേ പാടാ. അവൻ ഗെയിം കളിക്കാൻ പോടാ. അവൻ ഗെയിം കളിക്കാം, എന്തെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളെ പോവാ. ഞാൻ കൈയടിച്ചിട്ട് പോടാ. എല്ലാം ശരി, ഓക്കെ. അകത്തേക്ക് കയറല്ലെന്നാ. ഓക്കെ ഗൈസ്, അങ്ങനെ പറയുന്നത് നമ്മൾ ഷോപ്പിലെത്തിയിരിക്കുവാണ്. പണ്ട് നമ്മൾ ഒരു വട്ടം ഇൻഡുമ്പോ വന്നിട്ടുണ്ടല്ലേ, പണ്ട് ഒരു വട്ടം നമ്മളിവിടെ വന്നിട്ട് ബ്ലോഗ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, ഇത്രയും ഗ്യാപ്പ് എടുത്തില്ല, അപ്പൊ സ്റ്റാർട്ടിങ് ഇവിടെ വിട്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് വന്നിരിക്കും അല്ലേ. അശോനെ അത്തേക്ക് കയറാം പാടാ, നമ്മുടെ വണ്ടി ഇവിടെ അപ്പൊ അത്തേക്ക് കയറി നോക്കാം. ശ്രീദേവ്, അപ്പൊ ഈ ചേട്ടനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം അവരുടെ ആശയം എന്നെ നോക്കി എനിക്ക് ഇഷ്ടമുള്ള പിക്ചർ കാണിച്ചു. ഓസ്കാർ അല്ലേ എടാ, ഞാൻ കുറെ ഗ്യാപ്പ് എടുത്തില്ല, അപ്പൊ അങ്ങോട്ട് മിഷിന്റെ പേരൊന്നും അറിഞ്ഞില്ല. അല്ല, നിന്നെ കൊണ്ട് വന്നത് അല്ലേടാ. രണ്ട് ഓസ്കാറാണ് ഇത്, ഓസ്കാറും ഇത്. ആ ചേട്ടൻ നമുക്ക് വരാൻ നേരത്ത് നീ എന്നെ ഒന്ന് കാണിച്ച്, ആ ചേട്ടൻ വരാൻ നേരത്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് റേറ്റ് ഉൾപ്പെടെ പറഞ്ഞില്ല അല്ലേ. ശരി, നല്ല സെറ്റി. എനിക്ക് ഇതേപോലെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, അങ്ങനെ നമുക്ക് നോക്കാം. നാഗപ്പാട് അറിയുന്ന പണ്ടത്തെ പേര് ഇത് ഭാഗത്ത് കളിക്കേ അല്ലേ. ഒരിടക്കത്തെ മീൻ താരേ മാത്രം മീനാണ്. ഓസ്കാറിനെ പറ്റി പറയാൻ എന്ത് പറയാനറിയാടാ. ഓസ്കാറിന് ഇത് ഏത് മോഡലാണെന്ന് അറിയാവോ? പിന്നെ റേറ്റൊക്കെ വരുന്നുണ്ട്. പീസ് ഇരുന്നിട്ടുണ്ടോ? പക്ഷേ നീ എന്തെങ്കിലുമൊക്കെ പറ എനിക്ക് ഇതിനെ പറ്റിയൊക്കെ ടച്ച് വിട്ടിരിക്കുവോ? ഇവിടെ ഗെപ്പിയൊക്കെ ഗോൾഡ് വിഷ് അല്ലേ. ഓക്കെ, ഇതേ സാധാ ഗോൾഡ് വിഷ് അല്ലേടാ.
എന്നിട്ട് ഈ അടിയിൽ നോക്കിയത് നല്ല രസമില്ല കേട്ടോ, ടച്ച് ചെയ്യാൻ നേരത്ത്. ഇത് സാധാ കപ്പി തന്നെ ഇനക്കിനെ പേരാണോ അതോ പേരെത്ര? മുപ്പത് രൂപ കൊള്ളാമല്ലേ. പക്ഷേ പക്ഷെ ഇത് ഇത്രയും വെച്ച് മേടിച്ചാലേ ഒരു രസം കാണത്തുള്ളൂ അല്ലേ. ഇത്രയും വെച്ച് എടുക്കണം, ഇത്തിരി അധികം എടുത്തോണ്ട് വേണം. പിന്നെ അതിന് ഇപ്പുറത്ത് വരുന്നത് പരല് പോലെ പരല് ഏതായാലും മോഡല് വരുന്നത് ഇതിലൊരെണ്ണോ പക്ഷെ അത് അത്ര ഇതായിട്ടുള്ളതൊന്നും അല്ലേ. ഏതാണ്ട് അത് അത്ര ഇതായിട്ടല്ലേ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ചെറിയ ടൈപ്പ്, ഒരു ചെറിയ പണ്ടില്ലാത്ത സാധനം. പിന്നെ ഇത് സാധാ കെപ്പി അല്ലെ, നോർമൽ കെപ്പി. പക്ഷെ നീ ഇങ്ങോട്ട് വന്നീ ബാക്കിൽ പോയി എന്നിട്ട് എന്ത് കിട്ടാനാണ്? ഫ്രണ്ടിലേക്ക് വാ, ക്യാമറയുടെ മുമ്പിലേക്ക് വാ. ഹെൽമെറ്റും പിടിച്ചോണ്ട്. ഇത് സാധാ കെപ്പി തന്നെ അല്ലേ? അവിടെ ഫിഷ് വരാനുണ്ടോ? അതോ കുറവാണ്? പണ്ടത്തെക്കാളുള്ള ഒരു ഇച്ചിരി ഷോർട്ടായിരിക്കുന്ന പോലെ തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വരുന്നത് ഒരെണ്ണം ഇപ്പൊ ചാൾ. എടി ഇത് കണ്ടാണ്, ഇതിന്റെ പേര് മറ്റേ ഏഞ്ചൽ. ഏഞ്ചൽ എലിന്ന് റേറ്റ് പണ്ട് ഇതിന് റേറ്റ് കൂടുതലായിരുന്നല്ലേ എനിക്കുണ്ടായിരുന്നു. പണ്ട് ഗപ്പിക്കാന്ന് തോന്നി റേറ്റ് കൂടിക്കൂടി വരുന്നല്ലേ. ഗപ്പിക്കാണ് റേറ്റ് ഡിമാൻഡ് കൂടുതലെന്ന് തോന്നിച്ചിട്ടുണ്ടോ? പിന്നെ അടുത്ത വരുന്നത് അതിന്റെ തന്നെ ബ്ലാക്ക് മോഡൽ രണ്ടെണ്ണമുണ്ട്. പ്രോട്ടീൻ ഒന്നും അല്ല ഇത്, പ്രോട്ടീൻ പ്രോട്ടീൻ അവൻ ജിമ്മിന്റെ വെച്ച് പറഞ്ഞു. ഇത് സാധാരണല്ലേ എണ്ണ. ഇത് കൊള്ളാം. ഇത് അരാപ്പ അല്ലല്ലേ, ഇത് അരാപ്പ. ഇതിന്റെ പേര് അരാപ്പ അല്ലല്ലോണം. ഇത് എല്ലാ സാധാ ഫുഡ് തന്നെയാണോ അതോ വല്ലോ പ്രത്യേകിച്ച് കളർ വല്ലതും കൂടുതൽ? കളർ കൂടുന്നുണ്ടല്ലേ. ഫുൾ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഇന്നത്തെ ഏതാണ് കളർ കൂടുന്ന? പിന്നെ കാണുമ്പോൾ പ്രോട്ടീൻ പൗഡർ പോലെ ഇരിക്കുന്നല്ലേ. ചോദിക്കാല്ലേ, പത്തിന് പ്രോട്ടീൻ പൗഡർ പോലെ ഇല്ലേ? കറക്റ്റ് പ്രോട്ടീൻ പൗഡർ പോലെ ഇവിടെ വലുതായിട്ട്. ഇതെന്തുവാ ഇത്? ഓക്കെ. പണ്ട് എല്ലാവർക്കും കൂടെ സാധാ ഒരു ഫുഡ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പഴല്ലേ ഇത്രയും ഡീറ്റെയിൽസ് ഇറങ്ങിയത്? ആ പച്ചയും മഞ്ഞ പച്ചയും ചുവപ്പും. അപ്പൊ അടിനെ അടുത്ത് നോക്കാം. ഇതിനടുത്ത് നമ്മുടെ ഫൈറ്റർ ആണ്, ഫുൾ ഫൈറ്റർ സെക്ഷൻ ഉണ്ടല്ലേ. പണ്ട് ഫൈറ്റർ അവിടെയായിരുന്നു ഇരുന്നിരുന്നത്, ഇപ്പോഴാണ് കറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവച്ചത്. ഈ മോഡൽ സത്യം പറഞ്ഞ ഇപ്പൊ പോകുന്നുണ്ടാണ്. ഈ ഒരു മോഡൽ അക്വേറിയം പോകുന്നുണ്ടല്ലേ. ഇതൊരു ഇടയ്ക്ക് സമയത്ത് വന്ന് എല്ലിയൊരു ടൈപ്പ്. പക്ഷെ ഇതിനെക്കാളും കാണാൻ നല്ലതും ഇച്ചിരി സൈസും വരുന്നതാന്ന് തോന്നുന്നത്. ഇത് സത്യം പറഞ്ഞ ചില്ലാണ്, ഇത് ചില്ലല്ല. ആ ചില്ല ബ്ലാസ പിന്നെ നോക്കിക്കാൻ. ഇത് കണ്ടോ ഫൈറ്റർ ഫിഷിന് ഫുള്ളായിട്ട് കാണിച്ചോളൂ. ഇത് നമ്മൾ ഫൈറ്റർ ഒക്കെ വരാനുണ്ടല്ലേ അണ്ണ. ഫൈറ്റർ ഇച്ചിരി കൂടെ വന്നാൽ സെറ്റായിരുന്നു. അല്ലേ അരടെ അത് കറക്റ്റ് അക്കുവരം തന്നെയല്ലേ. അത് ഫൗൾ പോലെ ഇരിക്കുന്ന
സ്റ്റോൺ ആയിരുന്നു ആ സൈഡ് ഫുള്ള് അങ്ങോട്ട്. ഞാൻ അന്ന് വന്നപ്പോ ഇത്ര സ്റ്റോൺ അവിടെ ആയിരുന്നു വന്നിട്ട്. ഇത്തിരി മാറി താരാപ്പാ വേണം. ഇത് അന്നും ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാണ്. ഇത് അന്നും ഉണ്ടായിരുന്നു ഈ ഫിഷ്, അന്നും ഉണ്ടായിരുന്നു. ഇനി പല്ലുണ്ട് മുതലേനെ പോലെ. ഇനി നോക്കിയേ, ഏ നോക്കിയ മുതലേനെ പോലെ അവിടെ വരാം. വാശന അവിടെ വരാം. നീ പറ ടോയ് ഒക്കെ അവിടെ ഇരിപ്പുള്ളതാ. നീ തന്നെ ഇങ്ങനെ ഇടന്ന് പറയല്ലേ. നീ എന്നെ തീരിക്കും പുറം മേടിക്കുന്ന ഇവിടെ പോണോ എടുത്ത് നിൽക്കുന്നു. എനിക്കാണ് സ്റ്റീല് വരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ ടൈപ്പ് ഇല്ലേ ഇവിടെ തല ചെയ്യുന്ന റൗണ്ട് ഷേപ്പ്. നീ അത് മേടിച്ചു ആവശ്യം വരും. ഇത് മാസ്ക് പോലെ നിനക്കിതൊക്കെ അറിയോ? എന്നെ അവനിക്കാരത്തെ എക്സ്പെർട്ട്. ഇത് പട്ടിയുടെ തന്നെയല്ലേ? ഇറച്ചി കഷ്ടമാ. എനിക്ക് വന്ന് വെറുതെ ഇങ്ങനെ ഷാർപ്പാക്കാൻ വേണ്ടിട്ടായിരിക്കും. ഇത് കാണുമ്പോ മറ്റേ ഇതുപോലെ ഇല്ലേ, മറ്റേ ക്രിസ്മസിനൊക്കെ മടുപ്പായി പോയി. അല്ല എനിക്ക് അറിയത്തില്ല, ഞാൻ ഇത്ര ഡിസ്റ്റൻസ് ചെയ്യുന്നു പറഞ്ഞു. മീനൊന്നും വളർത്തുന്നില്ല ചേട്ടാ, കറക്റ്റ് അറിയത്തില്ല. അതാണ് അശ്വനെ പോയിക്കൊണ്ട് വന്നത്. അശ്വൻ ഈ കാര്യത്തിൽ വലിയ അല്ലേ, അറിയല്ലേ, അറിയല്ലോ. എടി ഇത് കേട്ടിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറി പോകുന്ന പോലെ ഇല്ലേ നോക്കി. ഹിമാലയ പട്ടിക്ക് വരെ ഇപ്പൊ കറക്റ്റ് അറിയാം. അങ്ങനെ ഇതാക്കുന്ന ഇതോ ഇതോ എഴുപതല്ലേ അല്ലേ. ഇതിങ്ങനെ വളർന്നോണ്ടിരിക്കുന്നേക്കാളും നല്ല സ്റ്റോൺ ഞാൻ പറയുന്ന മറ്റേ തരിതരി പോലെ കിടക്കുന്നത് തരിതരി പോലെ. ആ അതല്ലേ വേണ്ടത്, അതിന്റെ വില കൂടണം തോന്നല്ലേ. കളറ് പോകണം, കളർ ഇച്ചിരി പേടാണ്. ഗപ്പിനെ വളർത്താൻ നേരത്തെ ഗപ്പിന്റെ അകത്തേ കേരളത്തിലല്ലേ മെയിനായിട്ട്. ഗപ്പി കേരളത്തിലെ അശ്വന ഗപ്പിയുടെ കുഞ്ഞൊക്കെ ആണെങ്കിലും പുറത്ത് കിടക്കും. ഇതാ ഇച്ചിരി കൂടെ നല്ല സ്റ്റോണെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. അതിന്റെ തന്നെ ഇത് ഉണ്ട്, ഇത് കണ്ടിട്ട് പറ്റിയതില്ലേ പഞ്ചസാര. കളർ പഞ്ചസാര ഇത് സാധാ സ്റ്റോൺ തന്നെ ഡിസൈൻ ചെയ്യാൻ. ഇതിനൊക്കെ ഒരു പരിധി കാണുമല്ലോ, ഓവർ വെയിറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ നേരത്താണെങ്കിൽ ഒരു പരിധി കാണത്തില്ല ഏകദേശം. അതൊരു ഇച്ചിരി വെയിറ്റ് കൊടുക്കുന്ന പ്രശ്നമാണ്. ഇത് പട്ടിയുടെയാണ്, പട്ടിക്കൊക്കെ ചേരുവാണ് ഇതൊക്കെ. എടാ ഇതിന്റെ അകത്ത് പോയി കേറിയിട്ട് എനിക്ക് തോളത്തിട്ടുണ്ട് പോകുന്നേരിക്കുമല്ലേ. അത് തന്നെ നമ്മൾ തോളത്തിട്ടുണ്ട് പോകുന്നേ, നമ്മുടെ തോളത്ത് പട്ടിയിട്ടുണ്ട് പോകും. ആ അങ്ങനെ ഇത് പുതിയ ടൈപ്പ് ഫിഷിന്റെ ഫുഡ് അല്ലേ, മറ്റേ പേപ്പർ പോലെ കിടക്കുന്ന. അതല്ലേ പേപ്പർ പോലെ കിടക്കുന്നല്ലേ. ട്രിമ്മർ വരെ ഉണ്ടത്. പിന്നെ വരുന്ന ഇത് വലുതായിട്ട് ആരും വെക്കത്തില്ലാണ്. ഇത് ഇതാരും വലുതായിട്ട് വല്ല കേക്കത്തില്ല. ലൈവ് തന്നെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് കരിയാൻ ചാൻസ് ഉണ്ട്.
അത് കരിയാൻ ചാൻസ് ഇല്ലേ? ആ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെ കാണാൻ സൂപ്പർ പറ്റിയത് തന്നെ അല്ലേ അവരുടെ കാണാൻ സൂപ്പർ പറ്റിയത് തന്നെ. പിന്നെ പറയാനാണെങ്കിൽ ഇത് മറ്റേ നമ്മുടെ അടുത്ത ജാനുവരി 2021 തൊട്ട് നമ്മുടെ ചാനലിൽ അല്ലേ ഇതിന്റെ എപ്പിസോഡ് ഭയങ്കര ലെവലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ വേറെ ട്രയൽ മാത്രം ചെയ്യുവാണ്. കുറച്ച് കഴിയാൻ നേരത്തെ ഇതിനെ പറ്റി ഫുള്ള് പഠിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യുക. എനിക്കിപ്പോ ഗ്യാപ്പ് എടുത്തിരിക്കുന്നത് കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. എന്തൊരു കുഴപ്പമില്ല, ഇതിന് ഓൾറെഡി ഫിൽറ്റർ വരുന്നതല്ലേ, ഇതിനകത്ത് ഫിൽറ്ററിൽ ഐറ്റം വരുന്നത് കൊള്ളാം. പക്ഷെ ഇതിനേക്കാളും നല്ല ഫിറ്റ് ചെയ്ത് വരുന്നല്ലേ, ഫിറ്റ് തന്നെ ഫുള്ളായിട്ട് അതിവിടെ ചെയ്യുന്നുണ്ടോ? കുറച്ച് കെപ്പിനെ മേടിച്ച് വളർത്താം പണ്ടത്തെ പോലെ അല്ലേ. സ്പൈഡറ് മേടിക്കണോ നിനക്ക്? സ്പൈഡർ വേണം എനിക്കാ. ഞാൻ മേടിച്ച് വളർത്തി നോക്കടാ പിന്നെ വളർത്ത. ഓക്കെ ഗൈസ്, ഇനി അടുത്ത മാസം തൊട്ട് നമുക്ക് ട്രയലൊക്കെ മറ്റേ കറക്റ്റ് വീഡിയോ അല്ല ശരി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ട്രയൽ എടുത്തെയാണ്. ഇല്ല നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളെ പറഞ്ഞ പറ്റിച്ചെന്ന്. ഒരു വീക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാനേ പറ്റിച്ചെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസം വരെ ട്രയൽ ചെയ്തത്. ഇനി അടുത്ത മാസം തൊട്ട് നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം. തീർന്നിട്ടില്ല ഗൈസ്, ഇനി ബാക്കി കൂടെ കാണിച്ചാൽ ഇടയ്ക്ക് പറഞ്ഞത് എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഷോർട്സിൽ പറഞ്ഞ പോലെ വീഡിയോ ചെയ്തിരിക്കുകയാണ് ലക്ഷ്യം. ട്രയൽ ഫസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ മെയിനായിട്ട് ഒരു കാര്യം പറയാം, അന്ന് ഷോർട്സിലാത്ത പറയുന്നത് 20 ലൈക്കിന് മേളിലോട്ട് ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 20 ലൈക്കും കയറി. ഇപ്പൊ 40 ലൈക്കും കയറി. ഏതാണ്ട് 200-300 സംതിങ് വ്യൂസിനെ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ അതെല്ലാം ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമുക്ക് അതൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത വർഷം തൊട്ട് നമ്മൾ ഫുള്ള് ഇറക്കുന്ന ഇതുവരെ ട്രയൽ ചെയ്യാൻ ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്ത കാണാൻ കിടക്കുന്ന അടുത്ത മാസം തൊട്ടാണ് കാര്യം. ഞാൻ പഠിക്കണം കേസ്, ഇച്ചിരി കൂടെ പഠിക്കണം. കാര്യം ഞാൻ വിട്ടുകയ്ക്കില്ല, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക്. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി നമുക്ക് വീഡിയോ ഇറക്കാൻ പറ്റുന്നതാണ്. ഇറക്കാൻ പറ്റുന്നതല്ലേ, ഇറക്കുകയാണ്. ഇറക്കും കേസ്, ഇറക്കും. ആ സപ്പോർട്ട് ഓക്കെ. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഫിഷിനെ പറ്റി പറഞ്ഞു തന്നത്. ഒന്ന് മാസ്ക് കഴിച്ച് ഓക്കെ പോവാ. നീ ബീറോള് എടുത്തായിരുന്നാ, പക്ഷെ നീ പുറകെ നിന്ന് ഫ്രണ്ടിലേക്ക് വാ. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ ചാനൽ പിന്നെ തിരിച്ച് എന്തായാലും വരുന്നതായിരിക്കും ഉറപ്പായിട്ട്. നമ്മുടെ ഫുൾ വ്ലോഗും ഇനി ഫിഷ് വ്ലോഗ് കൊണ്ടുവരാൻ വേണ്ടിയിരിക്കും അല്ലേ. ആ പ്ലാനുണ്ട്. ഇവരെല്ലാം പണ്ടോട്ട് പറഞ്ഞ കേസ് എനിക്ക് ഇഷ്ടമല്ല എന്നതുകൊണ്ട് ഞാൻ മാറ്റിയത്. എന്തായാലും കുഴപ്പമില്ല, തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, കൈ കൊണ്ട് വ്ലോഗ് ചെയ്യട്ടെ. അരുണ നിന്റെ മുഖം ഒന്നും കാണിച്ചിരിക്കും, നിന്നെ കാണിക്കാൻ പറ്റിയില്ല. കേസ് ഇതാണ് ലവ് ബേഴ്സിനെ കൊല്ലുന്നൊക്കെ പറഞ്ഞാള് ചുട്ടു ഇനി വന്ന്. ഇതാണ് ഇവൻ പറഞ്ഞ പോലത്തെ മറ്റേ നമ്മുടെ പച്ച കളറാ, പച്ചയല്ല, ഫ്ലൂറസെന്റ്. ഫ്ലൂറസെന്റ് അല്ലേ, ഫ്ലൂറസെന്റ് ഇതിനേക്കാളും ഉണ്ടല്ലേ. ഇതിനേക്കാളും ഫ്ലൂറസെന്റ് കളറില്ലേ. ഓക്കെ ഗൈസ്, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതും കാണാൻ പോകുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഓസ്കാർ ആണ്. ഇത് ഓസ്കാർ, ഇവിടെ ഓസ്കാർ, പിന്നെ ഇവിടെ ഫുഡുണ്ട്, ഫുൾ ഫുഡുണ്ട്. നമ്മുടെ പേഷ്യൻ കാറ്റിന്റെ എല്ലാത്തിനും ഫുൾ ഫുഡ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പട്ടിക്ക് ഇടുന്ന തൊടല്, പിന്നെന്തോ വരുന്നത് ഇവിടെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ ഉണ്ട്. ഫൈറ്റർ നമ്മളവിടെ നോക്കിക്കാണ് എപ്പോഴും ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ എത്രയാണ് റേറ്റ് വരുന്ന? ഓ ഓ, അല്ലാണ്ട് ഏകദേശം 20,000 ഒക്കെ ആവോ? എടാ കാണാൻ ലുക്കൊന്നും ഇല്ല. പിന്നെ എന്റെ ഗുണം എന്തോ പൊളിയായില്ലേ? എടാ അത് വെള്ളം ഇച്ചിരി കൂടെ ലൈറ്റ് ആവും, പൊളി കളർ ആയിരിക്കും അല്ലേ. മേളിൽ നോക്കുമ്പോ ഇത്രയും കൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന കാണാൻ സെറ്റാണ്. അങ്ങനെ നോക്കണ്ടെ കയ്യിന്റെ ഇത്ര ഒരിക്കലും
പോവാം.